ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഡീസൽ ഫ്യുവൽ സിസ്റ്റത്തിൻ്റെ ഇഞ്ചക്ടർ എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡീസൽ ഫ്യുവൽ സിസ്റ്റത്തിലെ FIP കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ്. മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ വർക്കിംഗ്, അതുപോലെ തന്നെ കാലിബ്രേഷൻ എന്നാണ്. നമുക്ക് സർവീസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ കാലിബ്രേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. ഫ്യുവൽ ഇൻലൈൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ശ്രദ്ധിക്കുക. ഫ്യുവൽ ഇൻലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓവർഫ്ലോ വരുന്നത് അല്ലെങ്കിൽ റിട്ടേൺ ടാങ്കിലേക്ക് പോകാനുള്ളൊരു പാത്തും ഉണ്ടായിരിക്കും. നേരെ ഇഞ്ചക്ടറിലേക്കുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. അതായത് ആക്ച്വലി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് നമ്മുടെ എന്ത് ഇൻലെറ്റ് എന്ന് പറയുന്നത്, ഇതാണ് എന്ത് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻലെറ്റ് ഔട്ട്ലെറ്റ്. അപ്പോൾ ഇതിലൂടെ ഫ്യുവൽ കയറിയിട്ട് വേണം എങ്ങോട്ട് വരാൻ, ഇതിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ഇഞ്ചക്ടറിലേക്ക് ഹൈ പ്രഷറിൽ പമ്പ് ചെയ്ത് വരാൻ. അങ്ങനെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലഞ്ചർ എന്ന് പറയുന്ന സാധനമുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം പ്ലഞ്ചർ എന്താണെന്ന്. ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, അതായത് ഈ പ്ലഞ്ചർ മുകളിലേക്കും താഴോട്ടും എന്ത് ചെയ്യും, മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതെന്ത് ചെയ്യും, ഇതിനകത്തേക്ക് ഫ്യുവൽ നിറയുകയാണെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഔട്ട്ലെറ്റിൽ ഒരു സ്പ്രിംഗ് വാൾവ് ഒക്കെ വെച്ചിട്ട് ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ, ഒരു മൂവ്മെൻ്റ്, ഒരു ബോൾ വാൾവ് എന്ന് പറയുന്ന സെക്ഷൻ. ഈ സ്പ്രിങ്ങിനെ മുകളിലോട്ട് തള്ളാനുള്ള പ്രഷർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഫ്യുവൽ ഓണാകും, ഫ്യുവൽ ഫ്ലോ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി ഇവിടെ ഇതിൻ്റെ ഫ്ലോവിനെ എത്ര ഫ്യുവലാണ്, നമ്മൾ കാർബറേറ്ററിലൊക്കെ പറയുന്ന പോലെ ഐഡിൽ സർക്യൂട്ട്, ബെറ്റർ മെയിൻ സർക്യൂട്ട് അങ്ങനെയൊക്കെ പറയുന്ന പോലെ, ഇവിടെ നമ്മുടെ ആക്സിലേറ്ററിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഹൈ ആർ പി എമ്മോ ലോ ആർ പി എമ്മോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ അനുസരിച്ച് ഈ ഫ്യുവൽ എത്രത്തോളമാണ് ഇഞ്ചക്ടറിലേക്ക് ഇഞ്ചക്ട് ചെയ്യേണ്ടത്, ഇഞ്ചക്ടറിലേക്ക് എത്രത്തോളമാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൺട്രോൾ റോഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കൺട്രോൾ റോഡിലേക്കായിരിക്കും നമ്മൾ ആക്സിലറേറ്ററിൻ്റെ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഈ കൺട്രോൾ റോഡ് എങ്ങോട്ട് മൂവ് ചെയ്യും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ രണ്ട് സൈഡിലോട്ട് മൂവ് ചെയ്യും. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ പ്ലഞ്ചറും തിരിയും ചെയ്യും. ഓൾറെഡി പ്ലഞ്ചറിന് എന്തുണ്ടായിരിക്കും, ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ കൺട്രോൾ റോഡ് വെച്ചിട്ട് നമുക്ക് ഈ പ്ലഞ്ചറിനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഈ റൊട്ടേഷനും അതുപോലെ തന്നെ ഇതിലുള്ള ഇതിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനും അനുസരിച്ചിട്ടാണ് എത്രത്തോളം ഫ്യുവലാണ് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യിക്കാൻ നമുക്ക് കഴിയുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. പ്ലഞ്ചറിൻ്റെ ഏകദേശം സെക്ഷൻ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, പ്ലഞ്ചർ എന്ന് പറയുന്ന സെക്ഷൻ, ഈ പ്ലഞ്ചർ എന്ന് പറയുന്ന സെക്ഷൻ്റെ ഒരു ഔട്ട്പുട്ട് പോർഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബോഡിയിൽ ഇത്തരത്തിലുള്ള ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, പ്ലഞ്ചറിൻ്റെ ബോഡിയിൽ ഇത്തരത്തിലുള്ള ഒരു കട്ടിങ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ഫ്യുവൽ ടു ദ ടാങ്ക് എന്ന് പറയുന്ന പോർഷനിലേക്ക് ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ പ്ലഞ്ചർ ഇതേ പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ, അതായത് പ്ലഞ്ചർ ഇപ്പോൾ ഫിഗറിൽ കാണുന്ന അതേ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ പ്ലഞ്ചറിൻ്റെ മാക്സിമം മൂവ്മെൻറ്റ് മുകളിലേക്ക് പോയാലും ഈ പോർട്ട് എന്ത് ചെയ്യില്ല, ഓപ്പണാകില്ല. അതായത് പ്ലഞ്ചറിൻ്റെ പൊസിഷൻ ഇപ്പോൾ നിൽക്കുന്ന അതേ ഈ ഒരു പൊസിഷനിലാണെങ്കിൽ ഇതിനകത്തേക്ക് കയറുന്ന ഫ്യുവല്, ശ്രദ്ധിക്കുക, ഇതിനകത്തേക്ക് കയറുന്ന ഫ്യുവല്, ഇവിടെ നിറയുന്ന ഫ്യുവല് കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ടും എങ്ങോട്ട് ഡെലിവർ ചെയ്യും, ഇഞ്ചക്ടർ സൈഡിലേക്ക് ഡെലിവർ ചെയ്യും. സപ്പോസ് ഞാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്, അതായത് ഈ കൺട്രോൾ റോഡ് വെച്ചിട്ട് ഈ പ്ലഞ്ചറിൻ്റെ ഈ ബോഡി മൂവ്മെൻറ്റിനെ, ശ്രദ്ധിക്കുക, പ്ലഞ്ചറിൻ്റെ ബോഡി മൂവ്മെൻറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ നോക്കുക, ഈ രീതിയിലാണ് വരുന്നത് പ്ലഞ്ചർ. ഇപ്പോൾ ഇത്രയും പൊസിഷൻ അല്ലെ, പ്ലഞ്ചർ ഇവിടെ മൂവ് ചെയ്യുന്ന ഇത്രയും പൊസിഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ ഡെലിവറി ഹോളിനെ ടാങ്കിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ഹോളിലെ തടഞ്ഞു വെക്കുന്നത്. അതായത് പ്ലഞ്ചർ മൂവ് ചെയ്യുന്ന സമയത്ത് ഇത്രയും മോർഷൻ മുകളിലേക്ക് മൂവ് ചെയ്താലും എങ്ങോട്ട് ഓപ്പൺ ആകില്ല, ഈ ഫ്യുവലിൻ്റെ ടാങ്കിലേക്ക് ഓപ്പൺ ആകില്ല. അതായത് ഫുള്ള് ഫ്ലോ എങ്ങോട്ടാണ് നടക്കുന്നത്, ഇഞ്ചക്ടറിലേക്ക് നടക്കും. ഇനി നോക്കുക, ഞാൻ കുറച്ചും കൂടി എന്ത് ചെയ്തു, തുടർത്ത്, അതായത്
ജസ്റ്റ് ഇപ്പോൾ കാണുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നോക്കുക ആക്സലറേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗ്യാസ് പെഡലിൽ എത്ര ഫ്യൂവലാണോ കൊടുക്കുന്നത് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട്, റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ ആക്സലേറ്ററിൽ കൊടുക്കുന്ന സീറോ പ്രഷറാണ് കൊടുക്കുന്നത്. സീറോ പ്രഷറിൽ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പോർഷൻ സീറോ പ്രഷറും അല്ലെങ്കിൽ ത്രീ എന്ന് പറയുന്ന വളരെ ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ പ്ലഞ്ചർ എങ്ങനെ ഇരിക്കുന്നത്, ഇവിടെ ശ്രദ്ധിക്കുക, ഈ പ്ലഞ്ചർ ഫുള്ളി ഇതിൻ്റെ ഓപ്പൺ പൊസിഷനിലേക്ക്, അതായത് ഇതിനകത്തേക്ക് വരുന്ന ഫ്യൂവൽ മൊത്തം എങ്ങോട്ടാണ് പോകുന്നത്, ഈ ഫ്യൂവൽ ടാങ്കിലേക്ക് പോകുന്നു അല്ലേ. ഇതിനനുസരിച്ച് ഈ അപ്പോൾ ഇവിടെ ഫ്യൂവൽ ടാങ്കിലേക്ക് റിട്ടേൺ ടാങ്കിലേക്ക് പോവുകയാണെങ്കിൽ പോകുന്നത് കാരണം തന്നെ ഇവിടെ വേണ്ടത്ര ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യില്ല. പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നില്ലാത്തത് കാരണം തന്നെ എന്ത് ചെയ്യും, ഈ ഫ്യൂവല് നേരെ ഇതിനകത്തേക്കുള്ള ഈ സ്പ്രിങ്ങിനെ അവിടെ നിന്ന് പുഷ് ചെയ്യാനുള്ള ഒരു പ്രഷർ കിട്ടൂല. പ്രഷർ കിട്ടാത്ത കാരണം ഈ ഫ്യൂവല് ഇതിനകത്തേക്ക് തന്നെ ഫ്യൂവൽ ടാങ്കിനകത്തേക്ക് തന്നെ എന്ത് ചെയ്യും, ഇൻസേർട്ട് ഫ്യൂവൽ ടാങ്കിനകത്തേക്ക് തന്നെ ഇൻസേർട്ട് ചെയ്ത് പോകും. ഇനി ഞാൻ അടുത്ത പൊസിഷനിൽ ഇവിടെ ഈ ഗ്യാസ് പെഡൽ പുള്ള് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ വീഡിയോ വർക്ക് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. ഗ്യാസ് പെഡൽ ഇപ്പോൾ സീറോ ഫ്ലോ ആണല്ലോ, ഇവിടെ നോൺ ഫ്ലോ എന്നാണ് കാണിച്ചിട്ടുള്ളത്, ഒരു ഒറ്റ ഫ്ലോ ഇല്ല. ഇനി അടുത്ത പൊസിഷനിൽ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഗ്യാസ് നമ്മൾ ആക്സിലറേറ്റർ പെഡൽ കുറച്ചും കൂടി ആർ പി എം കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ പുഷ് കൂട്ടി കൊടുക്കുമ്പോൾ ഇവിടെ കൺട്രോൾ റോഡ് കണ്ടാൽ മൂവ് ചെയ്യുന്നത്, കൺട്രോൾ റോഡ് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ടാങ്കിലേക്കുള്ള ഫ്ലോ എന്ത് ചെയ്തു, പാർഷ്യലി ഇവിടെ എന്ത് ബ്ലോക്കായി. സോ പാർഷ്യലി ബ്ലോക്ക് ആകുമ്പോൾ ഒരു എമൗണ്ട് ഓഫ് പ്രഷർ എങ്ങോട്ട് തള്ളും, ഈ വാൾവിലൂടെ തള്ളി ടാങ്കിലേക്ക് അല്ലെങ്കിൽ ഇഞ്ചക്ടറിലേക്കുള്ള പ്രഷറിനെ കൊടുക്കും, ഇഞ്ചക്ടറിലേക്ക് പോകും. അഗെയിൻ നമ്മൾ വീണ്ടും പെഡൽ പുഷ് ചെയ്തു ആർ പി എം കൂട്ടുകയാണ്, ഒരു ഫിക്സഡ് ആർ പി എമ്മിലും കൂടി കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ വാൾവ് എന്തിനെ ഈ കംപ്ലീറ്റ് പൊസിഷൻ ഇവിടെ അടയും, അതായത് ഫ്യൂവൽ ടാങ്കിലേക്കുള്ള പൊസിഷൻ. ഞാൻ വീണ്ടും അഗെയിൻ കൂട്ടുകയാണ്, ഹയർ ആക്കി വെച്ചു. ഹയർ ആക്കുമ്പോൾ ഉണ്ടോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാർഷ്യൽ ഫ്ലോ കുറഞ്ഞ് കുറഞ്ഞ്, അതായത് ഇതിനെ ഒരു ചെറിയ എമൗണ്ടിൽ മാത്രമാണ് ഇവിടെ ഓപ്പൺ ആക്കി കൊടുക്കുന്നുള്ളൂ ടാങ്കിലേക്ക്, ബാക്കി ഫുൾ പ്രഷർ എങ്ങോട്ടാണ് പോകുന്നത്, ഇഞ്ചക്ടറിലേക്ക്. വീണ്ടും ആർ പി എം കൂട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ ആർ പി എം 54 ആയി, അല്ലെങ്കിൽ ഗ്യാസ് പെഡലിൻ്റെ പുഷ് 54 ആയി. സോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് നിൽക്കുന്നു അല്ലേ, ഇതിൻ്റെ സെക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂവൽ ടാങ്കിലേക്കുള്ള കണക്ഷനെ ക്ലോസ് ചെയ്തു, ഫുൾ ഫ്ലോ എങ്ങോട്ടാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്, ഇഞ്ചക്ടറിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഫ്ലോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻലൈൻ ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. ഇത് ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആണ്, എത്ര സിലിണ്ടർ ഉണ്ടോ അത്രയും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും സിലിണ്ടറിലേക്കുള്ള കണക്ഷൻസ് ഒരു വലിയ മൗണ്ടിങ്ങിനകത്തായിട്ട് എന്ത് ചെയ്യാണ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമുക്കറിയാം മിനിമം ആർ പി എമ്മിൽ വെക്കുന്ന സമയത്ത് സപ്പോസ് ഇവിടെ എത്രല്ല, ഒരു ഫ്ലോ പോലും ഇപ്പോൾ കാണിക്കുന്നില്ല അല്ലേ, ഈ പൊസിഷനിൽ ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് ഇവിടെ എത്രയാണ്, നോ ഫ്ലോ ആണ് കൊടുത്തത്. അതായത് മിനിമം ഒരു പ്രഷർ എത്തുന്നത് വരെ എന്തിലേക്ക് ഫ്ലോ ഉണ്ടാവില്ല, അതായത് ആക്സലറേഷൻ കൊടുത്തു പമ്പിലേക്ക് എത്തുന്നു ഒരു ഫ്ലോ ഇഞ്ചക്ടറിലേക്ക് ഫ്യൂവല് ഫ്ലോ ചെയ്യില്ല. ഫ്ലോ ചെയ്ത് തുടങ്ങാൻ മിനിമം ഈ കൺട്രോൾ ട്രാക്ക് എത്ര പൊസിഷനിൽ എത്തണം, അല്ലെങ്കിൽ എത്രത്തോളം ഇങ്ങോട്ട് നീങ്ങണം എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പമ്പിൻ്റെ കാലിബ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മിനിമം പ്രഷർ വരുന്ന സമയത്ത് ഒരു 5 mm അല്ലെങ്കിൽ ഒരു മിനിമം എത്ര mm ആണോ ഇത് ഇങ്ങോട്ട് നീങ്ങേണ്ടത്, എന്തിന് മിനിമം ഫ്ലോ ഫ്യൂവലിന് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ മൂവ്മെൻ്റ് എത്രയാണോ അതായിരിക്കും ഈ ഫ്യൂവലിൻ്റെ അല്ലെങ്കിൽ FIP യുടെ ഐഡിയൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഈ കൺട്രോൾ ട്രാക്ക് ഞാൻ പറഞ്ഞു ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലായി, ഈ കൺട്രോൾ ട്രാക്ക് നീങ്ങുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് വരുന്നത്, ഫ്ലോ കൂടിക്കൂടി വരുന്നത്. അപ്പം മിനിമം ഫ്ലോ തുടങ്ങാൻ ഈ കൺട്രോൾ ട്രാക്ക് ഒരു ഉള്ള മിനിമം പൊസിഷൻ എത്രയാണോ വേണ്ടത് അതായിരിക്കും എന്ത് അതിൻ്റെ ഐഡിയൽ പൊസിഷൻ. ഈ ഐഡിയൽ പൊസിഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പമ്പിൻ്റെ കാലിബറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു അളവുണ്ടായിരിക്കും, ഒരു കമ്പനി തന്നെ മാനുഫാക്ചറർ ആണെങ്കിൽ ഒരളവുണ്ടായിരിക്കും ഓൾറെഡി, അതായത് കൺട്രോൾ വാൾവ് ഇത്ര നീങ്ങിയാൽ ഒരു 5 mm നീങ്ങിയാൽ ഇത്ര ഫ്യൂവൽ ഇവിടെ കിട്ടണം, അതേസമയം 10 mm നീങ്ങിക്കഴിഞ്ഞാൽ എത്ര ഫ്യൂവൽ കിട്ടണം, അഗെയിൻ 10 mm നീങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും എത്ര ഫ്യൂവൽ കിട്ടണം, അല്ലെങ്കിൽ ഫുൾ ആർ പി എമ്മിൽ എത്ര, അല്ലെ ഫുൾ പ്രഷറിൽ എത്ര ഫ്യൂവലാണ് കിട്ടേണ്ടത്. ഓരോ കൺട്രോൾ റോഡിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് എത്രത്തോളമാണ് ഫ്യൂവല് ഔട്ട് ചെയ്യേണ്ടത്, ഡെലിവറി ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രൊസീജിയറാണ് എന്ത്, കൺട്രോൾ നമ്മുടെ ഫ്യൂവൽ പമ്പിൻ്റെ കാലിബറേഷൻ.
അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്യുവൽ പമ്പിൻ്റെ കാലിബറേഷൻ, അതായത് എത്ര കൺട്രോൾഡ്, നമ്മൾ നേരത്തെ ആ വീഡിയോയിൽ കണ്ട പോലെ കൺട്രോൾ ട്രാക്ക് എത്രത്തോളം മൂവ്മെൻറ്റിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഫ്യുവൽ, അതായത് ഫ്യുവൽ കൺട്രോൾ ട്രോയിഡ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പുഷ് വരുന്നതിനനുസരിച്ച് എന്ത് വേണം, ഫ്യുവൽ കൂടുതൽ കൂടുതലായിട്ട് ഇഞ്ചക്ടറിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ആ സപ്ലൈ കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാലിബ്രേഷൻ ചെയ്യുന്നത്. ഈ കാലിബ്രേഷൻ എന്ന് പറയുന്നത് പമ്പിൻ്റെ, ഫ്യുവൽ പമ്പിൻ്റെ കാലിബ്രേഷന് ഒരു മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. കാലിബ്രേഷന് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം എന്താണ് ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഈ പമ്പ് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ട്, വെഹിക്കിളിൽ നിന്ന് പമ്പ് ഡിസ്മാൻഡിൽ ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യും, കാലിബ്രേഷൻ മെഷീനിൽ കൊണ്ടുവയ്ക്കും. ഈ കാലിബ്രേഷൻ മെഷീനിൽ എന്ത് ചെയ്യും, സെറ്റ് ദ കൺട്രോൾ റോഡ്, രണ്ടാമത്തെ പോയിന്റ് നോക്ക്, സെറ്റ് ദ കൺട്രോൾ റോഡ് അല്ലെ, സെറ്റ് ദ കൺട്രോൾ റോഡ് മിഡ് പൊസിഷൻ ഓർ സേ 5 mm റാക്ക് പൊസിഷൻ, 5 mm റാക്ക് പൊസിഷനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതായത് നമ്മൾ കൺട്രോൾ റോഡ് മൂവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നിരുന്നു, കൺട്രോൾ റോഡ് മൂവ് ചെയ്യുന്നത് 5 mm റാക്ക് പൊസിഷനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കൺട്രോൾ റോഡ് മൂവ് ചെയ്യിക്കുന്നത്. കൺട്രോൾ റോഡ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, 5 mm വെച്ചാൽ എത്ര ഫ്യൂവൽ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ, എത്ര ഫ്യൂവൽ ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ ആ 5 ഫ്യൂവൽ കണക്ട് ചെയ്യും. അതിനുശേഷം മെഷീൻ എത്ര ആർ പി എമ്മിൽ റൺ ചെയ്യും, ഒരു 600 rpm മെഷീൻ റണ്ണ് ചെയ്യുമെന്നാണ് പറയുന്നത്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, 600 rpm മെഷീൻ റണ്ണ് ചെയ്യും. ഓക്കെ, 600 rpm മെഷീൻ റണ്ണ് ചെയ്യും. അതിനുശേഷം നമ്മൾ ബ്ലീഡ് ചെയ്യും, ബ്രേക്കൊക്കെ ബ്ലീഡ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും എയറോ അല്ലെങ്കിൽ എയർ ട്രാപ്പോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മെഷീൻ ബ്ലീഡ് ചെയ്യും. ബ്ലീഡ് ചെയ്തതിന് ശേഷം ഈ മെഷീൻ വർക്ക് ചെയ്യിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അഡീഷണലായിട്ട് എത്ര എം എമ്മിൽ വർക്ക് ചെയ്യിക്കും, 200 ഫുൾ സ്ട്രോക്കിൽ വർക്ക് ചെയ്യിക്കും. ഫ്യുവൽ എത്രത്തോളം, ഒരു ഗ്ലാസ് ട്യൂബിലേക്കാണ് നമ്മൾ ഫ്യുവൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക, ആ ഗ്ലാസ് ട്യൂബിലേക്ക് എത്രത്തോളം ഫ്യുവൽ ഡെലിവർ ആകുന്നുണ്ട് എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന, അടുത്ത സ്റ്റെപ്പിൽ ചെക്ക് ചെയ്യുന്നത് ഈ ഫ്യുവലിൻ്റെ അളവ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ, ആ കറക്റ്റ് ആർ പി എമ്മൊക്കെ സെറ്റ് ചെയ്ത് എത്ര ഫ്യുവലാണോ വേണ്ടത് അത്രയും അളവ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അത് മാനുവൽ ഉണ്ടായിരിക്കും, ഈ FIP മാനുഫാക്ചറർ നമുക്ക് തന്ന മാനുവൽ ഉണ്ടായിരിക്കും. 5 mm റാക്ക് പൊസിഷനിൽ ഇത്ര ഫ്യുവലാണ് വേണ്ടത്, ഇത്ര എത്ര എമൗണ്ട് ഓഫ് ഫ്യുവലാണ് വേണ്ടത്, അത് കിട്ടുന്നുണ്ടോയെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് വേണ്ട റിപ്പയറിങ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഫ്യുവൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ കൺട്രോൾ ട്രാക്കിൽ പൊസിഷൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഈ മാറ്റങ്ങൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ അളവ് അല്ലെങ്കിൽ നമുക്ക് വരുത്താൻ പറ്റുന്ന മാറ്റത്തിൻ്റെ മാക്സിമം എത്രയേ പറ്റുള്ളൂ, 2.5% അതായത് ഇപ്പോൾ ഒരു 5 mm കിട്ടേണ്ട ഫ്യുവല് ഒരു 5 mm കൺട്രോൾ റോഡിൻ്റെ റാക്ക് പൊസിഷൻ 10 mm ആണ് ഫ്യുവല് കിട്ടേണ്ടതെങ്കിൽ ഇത് എത്ര ശതമാനമേ പാടുള്ളൂ, 5 mm കൂടി കിട്ടേണ്ടത് 2.5% പ്ലസ് ഓർ മൈനസിൻ്റെ ഉള്ളിലാണെങ്കിൽ, ആ ഡിഫറൻസ് ഒന്നെങ്കിൽ 10 ഒരു 2.5 കുറയ്ക്കുകയാണെങ്കിൽ 7.5 12.5 ഇടയിലാണ് ഈ ഡിഫറൻസ് എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫ്യുവൽ കൂടുതലാണെങ്കിൽ 12.5 വരെ, കുറവാണെങ്കിൽ 7.5 വരെ ഉള്ള ഡിഫറൻസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഫ്യുവലിൻ്റെ എമൗണ്ട്, ആ ഫ്യുവലിൻ്റെ, ആ ഫ്യുവൽ പമ്പിൻ്റെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ഫ്ലഞ്ചറും കാര്യങ്ങളും അല്ലെങ്കിൽ വേണ്ട പാർട്ടിൽ ഡാമേജാണ് അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അത് നമ്മൾ റീപ്ലേസ് ചെയ്യണം. ആൻഡ് അഗെയിൻ പോയിന്റ് പറയുന്നത്, അടുത്തൊരു പോയിന്റ് പറയുന്നത് മിനിമം പൊസിഷനിലേക്ക് ചെക്ക് ചെയ്യുക. 5 mm എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് നേരത്തെ പറഞ്ഞത്, ഒരു മിനിമം റാക്ക് പൊസിഷനാണല്ലേ ഫ്യുവൽ ഡെലിവർ ചെയ്യാനല്ലേ. ഇനി 0 deliver, അതായത് മെഷീന് ഒരു പോയിന്റ് പോലും ഫ്യുവൽ ഡെലിവർ ചെയ്യാത്ത കണ്ടീഷൻ ഏതാണ് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു തീരെ ഫ്യുവൽ നോ ഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ലെറ്റിലേക്ക് ഇഞ്ചക്ടറിലേക്ക് തീരെ ഫ്യുവൽ എൻറ്റർ ചെയ്യിക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷനും കൂടി എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. അതിൻ്റെ ഡിഫറൻസും കൂടി എന്ത് ചെയ്യണം നമ്മൾ കാണിക്കണം. അതായത് മിനിമം റാക്ക് പൊസിഷൻ എത്രയാണ്, അതിലെന്ത് പാടില്ല, ഫ്യുവൽ പൊസിഷൻ പാടില്ല, അവിടെ നിന്നിങ്ങനെ റാക്ക് പതിയെ നമ്മൾ മൂവ് ചെയ്യിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യിച്ച് കൊണ്ടുവന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, എവിടെയാണോ, എവിടെ എത്തുമ്പോഴാണോ ഫ്യുവൽ ഫസ്റ്റ് ഡ്രോപ്പ് ഡെലിവർ ആകുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യും കൂടി ചെയ്യണം. ആ ചെക്ക് ചെയ്യുന്നതും എന്ത് ചെയ്യണം, മാനുഫാക്ചറിൻ്റെ ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്ത് അതിൻ്റെ വാല്യൂസ് കമ്പയർ ചെയ്യും. ഓക്കെ, അപ്പം ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ സ്റ്റഡി കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്യുവൽ പമ്പിൻ്റെ കാലിബ്രേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം.
ശ്രദ്ധിക്കുക, ഇതാണ് ഒരു പമ്പ് കാലിബ്രേറ്റിംഗ് മെഷീനിൻ്റെ ഒരു എലമെൻ്റ് അല്ലെങ്കിൽ പമ്പ് കാലിബ്രേറ്റിംഗ് മെഷീൻ. ഇവിടെ ഒരു ലെയ്ത്ത് പോലെ സെക്ഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ പമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് പമ്പ്. പമ്പ് നമ്മൾ സെപ്പറേറ്റ് മെഷീനിൽ നിന്ന് ഊരിയെടുത്തതിന് ശേഷം നോക്കുക, പമ്പ് സോറി പമ്പ് മെഷീൻ, ഇതാണ് പമ്പ്. പമ്പ് മെഷീനിൽ ഊരി എടുത്തതിന് ശേഷം അതിൻ്റെ ഇൻപുട്ട്, നമുക്ക് പമ്പിനെ കറക്കണമല്ലോ, അപ്പം പമ്പിനെ കറക്കാൻ വേണ്ടിയിട്ട് അതൊരു ലെയ്ത്ത് പോലെയുള്ള മെഷീനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് പമ്പിൻ്റെ ഡെലിവറി സൈഡ് അല്ലെങ്കിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗം എന്ത് ചെയ്യും, ഒരു സ്പിൻഡിലേക്ക് കണക്ട് ചെയ്യും. ഈ സ്പിൻഡിൽ കണക്ട് കറങ്ങുന്നതിനനുസരിച്ച് ഈ പമ്പ് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. പമ്പ് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കുറേ എലമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക എങ്ങനെയാണ് അത് വരുന്നതെന്ന് നമുക്ക്. ആ പമ്പിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പമ്പിൻ്റെ ഔട്ട്പുട്ട് ലൈൻസ് ഒക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെലിവറി ഓരോ പൊസിഷനിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മെയിൻ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഫ്യൂവല് എന്തിലേക്ക് എത്തണം, ഇതിലേക്ക് എത്തണം, അതായത് ഒരു ഫ്യൂവൽ ടാങ്കിൽ നിന്നുള്ള മെയിൻ ലൈന് കൊടുത്തിട്ടുണ്ട്, ഫ്യൂവലിലേക്ക് എത്തും. അതുപോലെ തന്നെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാങ്കിലേക്ക് തന്നെ റിട്ടേൺ വരുന്ന ലൈന് ശ്രദ്ധിക്കുക, ടാങ്കിലേക്ക് തന്നെ ഒരു റിട്ടേൺ വരുന്ന ലൈന് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ എന്ത് ചെയ്യും, ടാങ്കിലേക്ക് റിട്ടേൺ വരും. അതുപോലെ തന്നെ മെയിൻ ലൈനുണ്ട്. നമ്മുടെ എത്ര പ്രഷറിലാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രഷർ ഗേജുകളും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ എന്താണ് പ്രഷർ ഗേജുകൾ, ഇവിടെ ശ്രദ്ധിക്കാം, ആ ലൈന് പോയി, അതെന്താണ് ഇൻലൈനെ നമ്മൾ റിട്ടേൺ ലൈനാണ്. ആ ലൈന് രണ്ടിലേക്ക്, ഒന്നും ഇൻപുട്ടും ഒന്നെന്താണ് ഔട്ട്പുട്ട്, ഇഞ്ചക്ടറിലേക്ക് ഓപ്പൺ ആകാതെ വരുന്ന സമയത്ത് ഫ്യൂവൽ നേരെ തിരിച്ച് ടാങ്കിലേക്ക് എത്തുന്ന ലൈൻസാണ് അവിടെ കാണിക്കുന്നത് ഇപ്പോൾ. സോ നേരെ എന്ത് ചെയ്യും, ഇഞ്ചക്ടറിലേക്ക്, ഇവിടെ ഓരോ ലൈന് കൊടുത്തിട്ടുണ്ട് ഇഞ്ചക്ടറിലേക്ക്. അതുപോലെ തന്നെ എത്ര പ്രഷറിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ആ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ നോബും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ആർ പി എം സെറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു 600 RPM സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ റീഡിങ്ങും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനിൽ തന്നെ ഒരു കണക്ഷൻ പ്രോഗ്രാം പോലെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഈ പമ്പ് എത്ര ആർ പി എമ്മിലാണ് വർക്ക് ചെയ്യിക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ഇഞ്ചക്ടർ മെഷീനിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും, അതുപോലെ തന്നെ ഇപ്പോൾ മെഷീൻ ഓൺ ചെയ്തിട്ടുണ്ട്, നമ്മളൊരു കൃത്യമായിട്ടുള്ള ആർ പി എമ്മിൽ അത് വർക്ക് ചെയ്യുന്നു. ഓക്കെ, വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട പ്രഷർ, അല്ലെങ്കിൽ ആർ പി എം കൂടുമ്പോഴോ കൂടും കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രഷർ എത്രയാണെന്ന് നമ്മൾ നോക്കും. ഓരോ ലൈൻസിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഓരോ ഫ്യൂവൽ ലൈനും നിറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ഈ ടെസ്റ്റ് ട്യൂബിലാണ് എന്ത് ചെയ്യുന്നത്, ഫ്യൂവൽ ലൈൻസ് നിറയുന്നത് അല്ലെങ്കിൽ ഫ്യൂവൽ നിറയുന്നത്. ആ ടെസ്റ്റ് ട്യൂബിൽ നിങ്ങൾക്ക് കാണാം ഓരോ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ഫ്യൂവൽ വരുന്നതിനനുസരിച്ച്, ഫ്യൂവൽ അതിൽ നിറയുന്നതിനനുസരിച്ച് എത്ര ഫ്യൂവലാണ് എമൗണ്ട്, ഫ്യൂവലിൻ്റെ എമൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അവിടെ ആ ഫ്യൂവൽ ലൈൻസ് സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബുകൾ സെറ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റ് ട്യൂബിൽ ഇത്ര ആർ പി എമ്മിൽ ഇത്ര സമയം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്ര സ്ട്രോക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിൻ്റെ ഫ്യൂവലിൻ്റെ എമൗണ്ടാണ് എന്തുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, റെസ്പെക്റ്റീവ് വാല്യൂ അനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മാനുഫാക്ചറിൻ്റെ റീഡിംഗ് അനുസരിച്ച് കമ്പയർ ചെയ്യുന്നത്. കണ്ടോ, ഫ്യൂവൽ നിറയുന്നുണ്ട്. അപ്പോൾ ആ ഫ്യൂവൽ നമുക്ക് കിട്ടുന്നത് എല്ലാ ഇഞ്ചക്ടറിലേക്കും ഫ്യൂവൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ കൃത്യമായ അളവിലാണോ കിട്ടുന്നത്, ഇത്ര ആർ പി എമ്മിൽ ഇത്ര ഫ്യൂവൽ, ഇത്ര ആർ പി എം കൂടുകയാണെങ്കിൽ ഇത്ര ഫ്യൂവൽ, കുറയുകയാണെങ്കിൽ ഇത്ര ഫ്യൂവൽ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആർ പി എം കൂട്ടുകയാണ്. ഇപ്പോൾ 1000 RPM ആക്കുകയാണ് അല്ലേ, അവിടെ ആർ പി എം ഉണ്ടോ, അവിടെ മാറി 1000 RPMലേക്ക് സെറ്റ് ചെയ്തു അല്ലേ. 1000 RPMൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്യൂവലിൻ്റെ അളവ് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കൂടും. അവിടെ പ്രഷർ കൂടിയിട്ടുണ്ട്, അവിടെ ആ സ്പീഡ് കൂടിയിട്ടുണ്ട് അല്ലേ, ആർ പി എം ഒക്കെ കൂടിയിട്ടുണ്ട്. നോക്കുക, പ്രഷർ കിലോ പാസ്കലാണ് കൊടുത്തിട്ടുണ്ട്, നിയർലി 500 KPa അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻലൈൻ പ്രഷറും അതുപോലെ തന്നെ ഡെലിവറി പ്രഷറൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അഗെയിൻ നമ്മൾ ട്യൂബ് ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ ആ ട്യൂബിൽ വരുന്ന ഭാഗങ്ങൾ അവിടെ പ്രഷർ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവിടെ ഉണ്ടാകുന്ന ഫ്യൂവൽ എത്ര സിലിണ്ടർ ഉണ്ട്, അവിടെ 4 സിലിണ്ടറിൽ നിന്നുള്ള 4 ഡെലിവറി സിലിണ്ടറിലേക്കുള്ള ഡെലിവറി ട്യൂബ്സ് ഒരേ സമയം കൊണ്ട് ഒരേപോലെയാണോ പ്രഷർ ഡെലിവറി ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ കപ്പാസിറ്റി നിറയുന്നത് എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ, ഇത്തരത്തിൽ കിട്ടുന്ന മെഷീനിൻ്റെ വാല്യൂ വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫ്യൂവൽ അല്ലെങ്കിൽ പമ്പിൻ്റെ കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി കാലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനനുസരിച്ച് ഇത് കറക്റ്റ് അല്ലെങ്കിൽ, നമുക്ക് മാനുഫാക്ചറർ റീഡിംഗ് അനുസരിച്ചിട്ടല്ല കിട്ടുന്നതെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് കമ്പയർ ചെയ്ത് വാല്യൂ ആ വാല്യൂയിലേക്ക് കൊണ്ടുവരാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യും.
അപ്പോൾ നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. ഇന്ന് എഫ് ഐ പിയിലെ അല്ലെങ്കിൽ ഫ്യുവൽ ഡീസൽ ഫ്യുവൽ സിസ്റ്റത്തിലെ രണ്ടാമത്തെ എലമെൻ്റ് ഇഞ്ചക്ടർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ വർക്കിങ്ങും അതുപോലെ തന്നെ കാലിബ്രേഷനാണ് നമ്മൾ പഠിച്ചത്. ഞാൻ ജസ്റ്റ് ആ ജസ്റ്റ് ഇൻലൈൻ പമ്പിൻ്റെ വർക്കിങ്ങും കൂടി ഒന്ന് കാണിക്കാം. നമ്മൾ ആ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ആ ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ നോക്കാം. സോറി, ഇതാണ് വർക്കിംഗ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ. അപ്പോൾ കാലിബ്രേഷനും അതുപോലെ തന്നെ വർക്കിങ്ങും നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും കാലിബ്രേഷനിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക, നോട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വയ്ക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ വർക്കിംഗ്, നിങ്ങൾക്ക് വർക്കിംഗ് ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. കറക്റ്റ് സമയത്ത് നോട്ട്സും കാര്യങ്ങളും വെക്കാം. നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ ചെറിയൊരു കാര്യമാണ് പറഞ്ഞത്, ആ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.